യാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തിരിക്കുന്ന പ്രത്യേകിച്ച് മലയാളികളായ നമ്മളെല്ലാവരും ദൈവത്തിന്റെ എന്തോ വലിയ ഒരു പരിപാലനയുടെ ഭാഗമാണിത്. ഓക്കെ, നമ്മളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ ആരാധിക്കുകയാണ് എന്ന് ഇതിനു മുമ്പ് നമ്മൾ ഒരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ ആരാധിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ ആമുഖ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ അങ്ങനെ ദൈവത്തെ ആരാധിക്കുകയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോർഡ്സ് പ്രെയർ. Our Father, yes, അത് 2759 നമ്മളിതിന് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാനത് വായിക്കുന്നില്ല, പക്ഷെ അതെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. കാരണം ആ ത്രിത്വൈക ദൈവത്തെയാണ്, പിതാവ് എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇതെപ്പോഴും നമ്മുടെ അകത്തുള്ള ഒരു ഒരു സെറ്റിങ്ങാണത്. അതിന് യാതൊരു മാറ്റമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് പരപ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. ആ 14-ാം അധ്യായം 5 ഭാഗമുണ്ട്. 1 മുതൽ 6 വരെ ഈശോയെക്കുറിച്ച് തന്നെ പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. 7 മുതൽ 14 വരെ പിതാവിനെക്കുറിച്ച് പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഫിലിപ്പോസേ, ഈ കാലം അത്രയും ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ. 15 മുതൽ 20 വരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കും, എപ്പോഴും നിങ്ങളോടുകൂടി ആയിരിക്കാൻ. 20-21 മുതൽ 25 വരെ ത്രിത്വത്തെക്കുറിച്ച് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരിൽ ഞാൻ വസിക്കും, അവരെൻ്റെ വചനം പാലിക്കും, ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. 23. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 26 മുതൽ 31 വരെ ഈ ത്രിത്വം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? നമുക്ക് എന്ത് കിട്ടും? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും, പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാ കാര്യവും പഠിപ്പിക്കും. അപ്പോൾ ഈ ത്രിത്വത്തിൻ്റെ സഹവാസമാണ് മറ്റൊരു വശത്തിൽ നമ്മൾ പിതാവേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, പിതാവേ. ഇനി നമ്മൾ അതിൻ്റെ 3 ദൈവത്തിൽ നിന്ന് ഉള്ള അതായത് ഇനിഷ്യേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിൻ്റെ മുൻകൈ എടുക്കൽ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം, അങ്ങയുടെ, പിന്നെ ഞങ്ങളുടെ, അതിൻ്റെ നടുക്ക് അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. അതാണ് അതിൻ്റെ കോർ ഹൃദയം. ഈ മുഴുവൻ പ്രാർത്ഥനയുടെ അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം ഭൗതികവും മറ്റൊരു ഭാഗം ആത്മീയവും. ആ ഭൗതികമായ ഭാഗത്തിനെ കുറിച്ചുള്ള വളരെ വിശദമായ പഠനം നമ്മൾ കഴിഞ്ഞു. എനിക്ക് വളരെ സംതൃപ്തി തോന്നുന്നു. പലരും അതിനെക്കുറിച്ച് വളരെ അവർക്ക് ഭയങ്കര വലിയ ഒരു ഉൾക്കാഴ്ചയാണെന്നും ഇത് കേട്ടില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായിരുന്നെന്നും ഇത്രയും കാലം ഞങ്ങൾ എന്താ പ്രാർത്ഥിച്ചതെന്നുള്ളൊരു നഷ്ടബോധവും എല്ലാമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഓറായ ലെബോറ എന്നത് പഠിച്ചു. വലിയ ഒരു സിദ്ധാന്തമാണ്. അതുകൂടാതെ നമ്മൾ ആഹാരം നമ്മുടെ പിതാവിൻ്റെ ദാനമാണെന്നും ആ ദാരിദ്ര്യത്തിൻ്റെ മഹത്വം എന്താണെന്നും, ദാരിദ്ര്യം എന്നത് വളരെ പ്രധാനമായ ഒരു ആത്മീയതയാണെന്നും നമ്മൾ മനസ്സിലാക്കി. അതിൽ നമ്മൾ ലജ്ജിക്കപ്പെടരുത്. ദാരിദ്ര്യം മനുഷ്യന് എത്ര വലിയവനായാലും അവൻ വാസ്തവത്തിൽ ദരിദ്രനാണ്. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. നമ്മൾ ഉടനെ പോകുന്നത് അതിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ചാണ്. ഈ ആഹാരത്തിന് ഒരാത്മീയ വശമുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ പഠിക്കാൻ ആരംഭിച്ചു. 2835 ഈ യാചനയും അതുൾക്കൊള്ളുന്ന ഉത്തരവാദിത്വവും മനുഷ്യനെ നശിപ്പിക്കുന്ന, എന്തോ
മറ്റൊരു വിശപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുന്ന വിശപ്പ്, അതേത് വിശപ്പാണ്? അതവൻ്റെ ആത്മാവിൻ്റെ വിശപ്പാണ്. അവൻ്റെ ആത്മാവിന് ഭക്ഷണം, അവൻ്റെ ആത്മാവിന് ഭക്ഷണം. അപ്പോൾ ഇതാണ് ഈശോയുടെ തന്നെ ജീവിതത്തിൽ ആദ്യം സുവിശേഷ വേല ആരംഭിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷയിൽ പിശാചിനോടുള്ള നേരിട്ടുള്ള പിശാചിൻ്റെ അടുത്തേക്ക് യേശു ചെന്നു, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവിടെ പിശാചിനെ ജയിച്ചത് ഈ ഒറ്റ വചനമാണ് ഈശോ പറഞ്ഞത്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വചനമാണ്. ഒന്ന്, ഇത് ഈശോ പറഞ്ഞു എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എഴുതപ്പെട്ടിരിക്കുന്നു, അപ്പോൾ അത് പഴയ നിയമത്തിലെ വചനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും പഴയ നിയമത്തിലെ എല്ലാ വചനങ്ങളും അതുപോലെയാണല്ലോ എന്ന് തോന്നാം. പക്ഷേ ഇവിടെ പറയുന്നൊരു മറ്റൊരു കാര്യം അതിവിടെ പറയുന്നുണ്ട്. അതായത്, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കണം, അതായത് അവിടുന്ന് പറയുന്ന വാക്കുകൊണ്ട്, അവിടുന്ന് പറയുന്ന വാക്കുകൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അധരം എന്ന് പറയുന്നത് മനുഷ്യനായി അവതരിച്ച വചനം തന്നെയായ ഈശോ മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട് ദൈവം മനുഷ്യനായിട്ട് തൻ്റെ അധരം തുറക്കുന്നതാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണതെന്നും ആ യേശുക്രിസ്തു മനുഷ്യനായി മനുഷ്യരോടൊപ്പം വന്നിരിക്കുന്നു. ഇതിലും വലിയ ഒരു കാര്യം ഇനി വേറെ എന്താ ഉള്ളത്? അപ്പോൾ ആ വാക്കിന് അത്രയ്ക്ക് വലിയ അത്ഭുത ശക്തിയുണ്ട്. ആ വാക്കിൻ്റെ ഓരോ വാക്കും എന്നാണ് പറയുന്നത്, ഓരോ വാക്കും. അതുകൂടാതെ തുടർന്ന് പറയാണ് ഈ വചനം, ഈ സെൻറ്റൻസ് ഞാൻ അടിവരയിട്ട് ഓരോ വാക്കിനെയും സ്ക്വയർ വരച്ച് വെച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് മനനം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് അവിടെന്ന് പറയുന്ന, കണ്ടോ, അവിടെ ഞാനൊരു സ്ക്വയർ ഇട്ടു, അവിടെന്ന് പറയുന്ന, അവിടെന്ന് പറയുന്ന, അവിടെന്ന് പറയുന്ന വാക്കുകൊണ്ട്, വേറാരും പറയുന്ന വാക്കല്ല അത്. കർത്താവിശ്വമിശുക, ദൈവം, ത്രിത്വം മുഴുവനും വസിക്കുന്ന സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ വന്ന് പറയുകയാണ്. ഇന്നലെ കറ്റേനാവറയായി അതിനെക്കുറിച്ച് എന്തോ പറഞ്ഞല്ലോ. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് 40 ദിവസത്തേക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ആ കോണ്ടക്സ്റ്റിലാണ് ഈശോ ഇത് പറഞ്ഞത്. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യനായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ, ഇനി നമ്മൾ ആ ദൈവാവിഷ്കരണം പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടുതൽ മനസ്സിലാവും. അവിടുന്ന് പറയുന്ന വാക്ക്, അവിടുന്ന് പറയുന്ന വാക്കുകൊണ്ടും, രണ്ട്, അവിടുത്തെ ആത്മാവ് കൊണ്ടും. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ക്രൈസ്തവർ സർവ കഴികളും വിനിയോഗിക്കണം. ഭൂമിയിൽ വിശപ്പ് അനുഭവിക്കുന്നവരുണ്ട്. അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പോ ജലത്തിന് വേണ്ടിയുള്ള ദാഹമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിനുള്ള അതിയായ ആഗ്രഹം. ഇത്
ആമോസിന്റെ പുസ്തകത്തിൽ 8:11 വചനമാണ് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് പേര് ഇത് പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പോ ജലത്തിനു വേണ്ടിയുള്ള ദാഹമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിനുള്ള അതിയായ ആഗ്രഹം. ഇക്കാരണത്താൽ 4-ാം യാചനയുടെ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിങ്ങൾ അവിടെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കായിരിക്കാം, അതിൻ്റെ ഇടയിൽ ആ കടുക് പൊട്ടണതിൻ്റെ ഒച്ചയുടെ ഇടയിലേ ഇതും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയണത്. ചിലവർ എന്നോട് പറഞ്ഞ എനിക്ക് ഭയങ്കര പ്രയാസമായിപ്പോയി, അവർ എന്നെ കളിയാക്കി പറഞ്ഞതായിരിക്കാം എന്ന് പറയാം. എൻ്റെ ബ്രദർ, ഇതൊക്കെ ആരാണ് ഇങ്ങനെ കേട്ടിരിക്കണേ? അവരവിടെ ഇത് ഓൺ ചെയ്തും വെച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനും ബ്രദർ അവരെയൊക്കെ ചാറ്റിൽ കണ്ടിട്ട് ഭയങ്കര ആവേശത്തോടുകൂടിയൊക്കെ പറയണം. ഇതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. ഇങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളുണ്ട്, അതുകൊണ്ടൊന്നും നിരുത്സാഹപ്പെടുത്തുന്ന ആളല്ല ഞാനെന്ന് വിചാരിച്ചോ. നിങ്ങൾ അങ്ങനെ ദോശ ഇഡ്ഡലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് എങ്കിലും അതിൻ്റെ ഇടയിലും ഈ വചനം നിങ്ങളിൽ പ്രവേശിക്കും. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കണേ. ഇക്കാരണത്താൽ 4-ാം യാചനയുടെ സവിശേഷമായ ക്രിസ്തീയാർത്ഥം ജീവൻ്റെ അപ്പത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ ഇതാണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ. നമ്മൾ മറ്റേ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഉണ്ടെങ്കിലും കോർ, അതിൻ്റെ കോർ എന്ന് പറയുന്നത് ദൈവവചനവും പരിശുദ്ധാത്മാവും പരിശുദ്ധ കുർബാനയുമാണ്. അതാണ് ഇക്കാരണത്താൽ കണ്ടോ 4-ാം യാചനയുടെ സവിശേഷമായ, സ്ക്വയറിട്ടിട്ടുണ്ട് അവിടെ ഞാൻ, സവിശേഷമായ ക്രിസ്തീയ അർത്ഥം, ക്രിസ്റ്റോസെൻട്രിക്, ക്രിസ്റ്റോസെൻട്രിക്, ക്രിസ്തു കേന്ദ്രീകൃതമായ അർത്ഥം ജീവൻ്റെ അപ്പത്തെ സൂചിപ്പിക്കുന്നു. വിശ്വാസത്തിൽ സ്വീകരിക്കപ്പെടുന്ന ദൈവവചനം, ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ശരീരം. അപ്പോൾ ഈ പാരഗ്രാഫ് വളരെ പ്രസക്തമാണ്. 2835 2832. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളെല്ലാവരോടും എൻ്റെ ആത്മാർത്ഥമായ റിക്വസ്റ്റിന് മലയാളം എന്താ, റിക്വസ്റ്റ് നിങ്ങളോടുള്ള പ്രാർത്ഥന ഇതാണ്, ഇത് നിങ്ങളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണം. ഇത് അത്ര എളുപ്പം മനസ്സിലാവുന്ന കാര്യമല്ല. നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം മനസ്സിലായെന്നും, അതിന് എനിക്ക് മനസ്സിലായെന്നും വിചാരിക്കും. പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും വലിയൊരു രഹസ്യമാണത്. അതാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ CCCയിലെ വേറൊരു ഭാഗം ഞാൻ പറയാണ്, 131-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. 131-ാമത്തെ ഖണ്ഡികയിൽ ഈ ദൈവവചനം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിന് ഭക്ഷണമാകുന്നതെന്ന്. 131, സഭയ്ക്ക് താങ്ങും ശക്തിയും സഭാതനയർക്ക് കരുത്തും ആത്മാവിന് പോഷണവും ഉണ്ടോ. അതായത് നമുക്ക് ഇത് ഞാൻ പറയുന്നത് വളരെ ഫണ്ടമെൻ്റലാണ്, നിങ്ങൾക്കെല്ലാം അറിയാം എങ്കിലും ഞാനൊന്ന് പറയാം. ഇനി ആർക്കെങ്കിലും അറിയുന്നില്ലെങ്കിൽ തന്നെ അത് നമ്മളറിയണം. അതായത് മനുഷ്യന് ഒരാത്മാവുണ്ട്, മനുഷ്യൻ്റെ ആത്മാവ് വളരെ ഫണ്ടമെൻ്റലാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാം അറിയാം എങ്കിലും ഇത് ഒരറിവില്ലാതെ പോകരുത്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനിൽ ദൈവം തന്നിരിക്കുന്നതാണ് അവൻ്റെ മനുഷ്യാത്മാവ്.
ഈ മനുഷ്യാത്മാവിലാണ് ദൈവാത്മാവ് വസിക്കുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് മനുഷ്യാത്മാവാണെന്ന് വിചാരിച്ചു. ഈ മനുഷ്യാത്മാവിലാണ് ഞാൻ വലിയ ഓക്കെ, ഇതാണ് ദൈവാത്മാവ്. കണ്ടോ എന്തോ ഒരു വലുതാ നോക്കി. പക്ഷെ ഈ ദൈവാത്മാവ് വസിക്കുന്നത് എവിടെയാണ്? കണ്ടോ, ഈ മനുഷ്യാത്മാവിലാണ്. ഇത്രയും വലിയ ദൈവാത്മാവിനെ താങ്ങാൻ ഈ മനുഷ്യാത്മാവിന് കപ്പാസിറ്റി ഉണ്ടോ? അതാണ് ഒരു വലിയ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ ദൈവം മനുഷ്യൻ്റെ ആത്മാവിൽ വസിക്കുന്നോ. കുറച്ചൊരു അപ്പം മനുഷ്യാത്മാവ്, മനുഷ്യനൊരാത്മാവുണ്ട്. ആ ആത്മാവാണ് നമ്മുടെ ചാലകശക്തി. ആ ആത്മാവ് നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ മരിച്ചു. മരിച്ചാലും ആത്മാവ് എവിടെ പോയിട്ടില്ല, ആത്മാവ് ദൈവത്തിലേക്കാണ് പോകുന്നത്. ആ ആത്മാവിന് നിത്യതയുള്ളതാണ്, അതൊരിക്കലും മരിക്കുന്നില്ല. ആ നമ്മുടെ ആത്മാവിന് ശരീരത്തിന് ഭക്ഷണം കിട്ടുന്ന പോലെ നമ്മുടെ ആത്മാവിനും ഒരു ഭക്ഷണം ആവശ്യമുണ്ട്. ഇത് നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, ഒന്നാം ക്ലാസ് മുതൽ 20 വർഷത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നമ്മുടെ ആത്മാവിന് ഭക്ഷണം വേണം? നമ്മളെ പഠിപ്പിച്ചേക്കണതൊക്കെ 3 നേരം നമ്മൾ നല്ല അടിപൊളി ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരം മസിൽ പിടിപ്പിക്കണം, മസിൽ എക്സർസൈസ് ചെയ്യണം, കരാട്ടെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇതാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു രഹസ്യം, നമുക്ക് ഒരു മനുഷ്യാത്മാവുണ്ട്. ആ മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവം വസിക്കുന്നതിനുള്ള ഇരിപ്പിടമാണ്. ആ ആത്മാവിന് വിശുദ്ധി ഉണ്ടാകണം, ആത്മാവിന് കരുത്തുണ്ടാകണം, ആ ആത്മാവിന് വിശപ്പുണ്ട്, ആ ആത്മാവിന് ദാഹമുണ്ട്, ആ ആത്മാവിന് ഭക്ഷണം വേണം എന്നത് നമ്മളെ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ, ഞാൻ ഇതൊരായിട്ട് പറയല്ലേ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും, യെസ് എന്ന് പറയും. പഠിച്ചിട്ടില്ലെങ്കിൽ നോ എന്നൊന്ന് അടിക്കും. നമ്മൾ, നിങ്ങൾ ഈ ഇത് കാണുന്നവരൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഫോറിനിലൊക്കെ പോയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് PR വിസയും ഗ്രീൻ കാർഡൊക്കെ ഉള്ളവരാണ്. ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ പഠിച്ചു. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആത്മാവിൻ്റെ പോഷണം ആവശ്യമാണെന്ന്? ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ മുഴുവൻ ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജയിച്ചു. അതാണ് ദൈവം ഇവിടെ പറയുന്നത്, സഭയ്ക്ക് താങ്ങും ശക്തിയും സഭാ തനയർക്ക് കരുത്തും. കണ്ടോ, ആത്മാവിന് പോഷണം. പ്രിൻസി ഫിലിപ്പ് യെസ്, പോൾ മങ്കാത്ത് നോ, റിസ്മി നോ, ടോം സെബാസ്റ്റ്യൻ നോ, ജോൺ ബോസ്കോ യെസ്, ഡാലി പോൾ യെസ്, മഞ്ജു കൊച്ചരിയ. എടാ ജോൺ ബോസ്കോ, നീ ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. ഐ അപ്രീഷിയേറ്റ് യുവർ സിൻസിയറിറ്റി, ഐ അപ്രീഷിയേറ്റ് യുവർ സിൻസിയറിറ്റി. ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട ഒരു 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 ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് ഈ ഇത് ശരിക്ക് പഠിച്ചോളൂ. ഈ 131 ഇത് എൻ്റെ അകത്ത് പണ്ടേ മുതൽ രജിസ്റ്ററാണ്. കണ്ടോ, ആത്മാവിന് പോഷണവും, ആത്മാവിന് പോഷണവും. കണ്ടോ, ആത്മാവിന് പോഷണം, ആത്മാവിന് പോഷണവും ആധ്യാത്മിക ജീവിതത്തിന് സംശുദ്ധവും സനാതനവുമായ ഉറവിടവും ആകത്തക്ക വിധം ബലവും കഴിവും ഉള്ളതാണ് ദൈവവചനം. ഇത് വറ്റിക്കാൻ ഇത് 109 എന്ന് പറയുന്നത് ഡൈവർബം 21. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതി മതി. താങ്ക് യു. അപ്പോൾ
ഓക്കെ അപ്പോൾ ഞാനിത് ഒന്നുകൂടി വായിക്കട്ടെ കേട്ടോ. 131 ആ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കോട്ട് ചെയ്തിട്ടുണ്ട്. 131 ഞാനിതിൽ നിന്ന് വായിക്കാം. സഭയ്ക്ക് താനും ശക്തിയും സഭാതനേർക്ക് കരുത്തും ആത്മാവിന് പോഷണവും ആധ്യാത്മിക ജീവിതത്തിന് സംശുദ്ധവും സനാതനവുമായ ഉറവിടവും ആകത്തക്ക വിധം ബലവും കഴിവും ഉള്ളതാണ് ദൈവവചനം. ഇത് വറ്റിക്കാൻ 2nd Vatican Council ഡൈവർബമിലെ 21 ഡൈവർബം ഡിവൈൻ വേർഡ് ദൈവവചനത്തെക്കുറിച്ചുള്ള വറ്റിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഡൈവർബം. അത് 21-ാമത്തെ ഖണ്ഡികയാണ്. ഇനി അടുത്തതും ഡൈവർബത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. അതിനാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്കുള്ള മാർഗം വിശാലമായി തുറന്നിടണം, വിശാലമായി തുറന്നിടണം. ക്രിസ്തീയ വിശ്വാസികൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്കുള്ള യെസ് താങ്ക് യു ലോർഡ്. അപ്പോൾ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മളങ്ങ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കണം എന്നുള്ള ഒരു ഹരമുണ്ടാകും. അതാണ് എന്തോ ഒരു വിസ്മയനീയമാണെന്ന് ആലോചിച്ച് നോക്കി. അതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ പോഷണമാണ്, അവർക്ക് വിറ്റാമിൻ ചെക്ക് ചെയ്യണം, അവർ ഓരോ പ്രാവശ്യവും ഡോക്ടർ എടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറെ ക്ഷമിക്കണം കേട്ടോ, തൂക്കി നോക്കണു ഡോക്ടർ, ഡോക്ടർ പറയും ഇത്രയും വെയിറ്റ് പോരാ, ഈ പ്രായത്തിൽ ഇത്രയും വെയിറ്റ് പോരാ, വെയിറ്റ് കൂട്ടണം, അല്ലെങ്കിൽ ഇത്രയും ഇത് വെയിറ്റ് കൂടുതലാണ് കുറയ്ക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണം, വെയിറ്റ് കൂട്ടണമെങ്കിൽ ഇന്നത് ചെയ്യണം, ഇന്ന വിഷം കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തോരം അതിനെക്കുറിച്ച് വറീഡാണ്, എന്തോരം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ ഒരു ചിന്ത നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്കുണ്ടാകണം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതാണ് കുഞ്ഞുനാൾ മുതലേ നമുക്കുണ്ടാകേണ്ട ഒരു ഫോർമേഷൻ, കുഞ്ഞുനാൾ മുതൽ. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഏഞ്ചൽസ് ആർമി, ക്രിസ്റ്റീൻ ബൈബിൾ നേഴ്സറി ഇതിലൊക്കെ നമ്മൾ സഭ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നു, ഒരുപാട് കുഞ്ഞുങ്ങൾ ദൈവവചനം അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി അതിൽ ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്. സഭയ്ക്ക് താങ്ങും ശക്തിയും സഭാതനയർക്ക് കരുത്തും ആത്മാവിന് പോഷണവും ആത്മീയ ആധ്യാത്മിക ജീവിതത്തിന് സംശുദ്ധവും. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇനി വിവരിക്കാനും ഒരുപാട് സമയമുണ്ടാവും. ഒന്നും വിവരിക്കണം, സനാതനം. അത് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന ഒരു ദൈവവചനം നമ്മുടെ ആത്മാവിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് സനാതനമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്കാണ്? ഈ ജീവിതത്തിൽ മാത്രമല്ല, അത് അനന്തതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, അത് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ ദൈവവിശുദ്ധ ജറും ഇവരെല്ലാം ഈ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇപ്പോഴും അവരവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സനാതനവുമായ ഉറവിടവും അകത്തക്ക വിധം ബലവും കഴിവും ഉള്ളതാണ് ദൈവവചനം. എന്തുകൊണ്ടാണ് ഒരുപാട് പേര് ക്രിസ്തീയ സ്കൂളുകളിലൊക്കെ പഠിച്ച് വലുതായിട്ടുള്ളവരാണെങ്കിലും ഭയങ്കര നിരാശയാണ്? നിസ്സാര ഒരു കാര്യം അവരാഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ഉടനെ എല്ലാം വലിച്ചെറിഞ്ഞ് ബാലം ഉണ്ടാക്കി, ചിലവർ പോയി ആത്മഹത്യ ചെയ്യുന്നു. അത് കാരണം ഇതാണ് മനസ്സിലാക്കേണ്ടത്, അവരുടെ ആത്മാവിന് ബലമില്ല, ആത്മാവിന് ബലമില്ല, കഴിവില്ല, ശക്തിയില്ല, കരുത്തില്ല. വളരെ കൃത്യമായിട്ട് ഇത് നമ്മൾ ഫോർമേഷനിലെല്ലാം ഇപ്പോൾ ചില അച്ഛന്മാരായാലും കന്യാസ്ത്രീമാരായാലും അവരുടെ പ്രയാസങ്ങൾ പറയും. എനിക്ക് പറ്റണില്ല, എനിക്ക് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എനിക്ക് ആ സുപ്പീരിയർ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാവണില്ല. അപ്പം ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഇതുള്ളൂ, നിൻ്റെ ആത്മാവിന് ബലമില്ല. ഇതുപോലെ തന്നെ കല്യാണം കഴിച്ചു വന്നു, നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് വലിയ സ്വർഗത്തിലേക്ക് ചെല്ലുന്നു പണ്ട ചെല്ലണത്. അവിടെ ചെല്ലുമ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ, എൻ്റെ ദൈവമേ ഇതാണോ വിവാഹം, ഷോ എന്തോ ഒരു ഭയാനകമാണ് പ്രശ്നങ്ങൾ. വിഷമിക്കണ്ട, നിൻ്റെ ആത്മാവിന് ബലമില്ലാത്തത് കൊണ്ടാണ്.
ഇങ്ങനെ തന്നെ ആത്മീയ ജീവിതം, നമ്മൾ വലിയ സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തി, വലിയ വരദാനങ്ങളെല്ലാം കിട്ടി, നമ്മൾ വലിയ അഭിഷേകത്തിൽ ശുശ്രൂഷ നടത്തുന്നു, ദേ പിറ്റേ ദിവസം നമ്മൾക്ക് വലിയ പ്രതിസന്ധികൾ വരുന്നു. ഇത് സ്ഥിരമാണ്. ഒബ്ജക്ഷൻ, ഒബ്സ്ട്രക്ഷൻ, പെർസിക്യൂഷൻ, ഇത് മൂന്നും ഉണ്ടാവും. ഒരാവശ്യമില്ലാണ്ട് നമ്മളെ ആളുകൾ അവഹേളിക്കും. അതൊക്കെ സുവിശേഷ ഭാഗ്യത്തിലെ ഏറ്റവും വലിയ സുവിശേഷ ഭാഗ്യമാണ്. ഏതാണ് ഏറ്റവും വലിയ സുവിശേഷ ഭാഗ്യം? മറ്റുള്ളവർ നിങ്ങളെ വ്യാജമായി അവഹേളിക്കുന്നു, ഏറ്റവും വലിയ സുവിശേഷ ഭാഗ്യം ഇതാണ്. ഏറ്റവും വലിയ സുവിശേഷ ഭാഗ്യം ഇതാണ്. അപ്പം അതിനുവേണ്ടി കർത്താവ് കുറേ പേരെ അതിനുവേണ്ടി നിയോഗിക്കണ്ടേ? മത്തായി അഞ്ച്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക. അത് പള്ളി പറഞ്ഞാൽ മതി, നടക്കണ കാര്യമാണ്. നമ്മളങ്ങ് ആകെ പ്രയാസപ്പെട്ടു പോകും. പക്ഷേ എന്തുകൊണ്ട്? നമ്മുടെ ആത്മാവിന് കരുത്തില്ലാത്തതുകൊണ്ട്. ആത്മാവിന് കരുത്തുണ്ടായാൽ ഇതെല്ലാം കേട്ടാൽ നമ്മളൊന്നും കുലുങ്ങില്ല. കരുത്ത് വേണം, പരസ്യ. അപ്പം ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഇന്നത്തെ മാർക്ക് കിട്ടിയില്ല, പത്താം ക്ലാസ്സിൽ റാങ്ക് കിട്ടി, എൻട്രൻസിന് വേണ്ട മാതിരി മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു കത്തോലിക്ക കൊച്ചു പോയി സൂയിസൈഡ് ചെയ്തു. ഉണ്ടോ? അപ്പോൾ ഈ പത്താം ക്ലാസ്സിന് റാങ്ക് കിട്ടിയതിൻ്റെ ബലമെന്താ? അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മളുടെ ഫോർമേഷനിലും നമ്മളുടെ ക്രിസ്തീയ ഫോർമേഷൻ, ഇത് സഭയുടെ മുഴുവൻ കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മാവിൻ്റെ ഭക്ഷണം. അപ്പോൾ അവിടെ വിശ്വാസം ഒരു ഘടകം കൂടിയാണ്. ഇത് ചുമ്മാ ഒരു അധര വ്യായാമമായിട്ട് വചനം പഠിക്കുകയും പറഞ്ഞുകൊണ്ട് പോരാ. അത് ഹൃദയത്തിൽ, ആത്മാവിൽ ചെല്ലണോ? അത് ആത്മാവിലേക്ക് ചെല്ലണം. അധരത്തിൽ മുഴങ്ങിയാൽ പോരാ. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഈശോ ആ ഉപമ പറഞ്ഞത്, വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ്റെ ഉപമയിൽ നാല് തലത്ത് വിത്ത് വീട കാര്യം പറഞ്ഞു. അതിൽ വിതക്കാരൻ്റെ ഉപമ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ നാല് സ്ഥലത്ത് വിത്ത് വീണിട്ട് വഴിയരിയിൽ വീണ വിത്ത്, എന്താണ് വഴിയരിയിൽ വീണ വിത്ത്? അപ്പം മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് അതിൻ്റെ നല്ലൊരു വ്യാഖ്യാനം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയാണ്, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റുപമകൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? കണ്ടോ? അപ്പോൾ ഇതൊരു താക്കോലാണ്, ഇതൊരു കീ ആണ്. എന്നിട്ട് പറയാണ് ഈ ഇനി മത്തായിലാണ്, എന്തുകൊണ്ടാണ് ആ വചനം കേട്ടപ്പോൾ അത് പിശാചെടുത്തുകൊണ്ട് പോയി? വചനം ദൈവമാണ്, വചനം ദൈവമായ വചനത്തെ പിശാചെടുത്തുകൊണ്ട് പോയി. എങ്ങനെയാണ്, എന്തുകൊണ്ട് പിശാചെടുത്തുകൊണ്ട് പോയി? ഇത് ഭയങ്കര ഒരു ക്രൂഷ്യൽ പോയിൻ്റാണ് കേട്ടോ, വളരെ കീ പോയിൻ്റാണിത്. എന്തുകൊണ്ടത് പിശാചെടുത്തുകൊണ്ട് പോയി? ആരെങ്കിലും ഒന്ന് ഉത്തരം അടിച്ചാമോ? എന്തുകൊണ്ടത് പിശാചെടുത്തുകൊണ്ട് പോയി? എന്തുകൊണ്ട് അത് പിശാചെടുത്തുകൊണ്ട് പോയി? എന്താണ് അതിന് ഉത്തരം? എരിവേ, ഞാൻ സമയം കളയണില്ല. മത്തായിലേക്കാണ്, മത്തായി 13:18 അതിന് ഉത്തരം. മത്തായി 13:19, മത്തായി 13:19 ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണ്, മലയാളം ബൈബിളിൽ. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയില്ല. മത്തായി 13:19 കണ്ടോ, രാജ്യത്തിൻ്റെ. ഈ വചനം രാജ്യത്തിൻ്റെ എന്നാണ്, കണ്ടോ? ഒറ്റ വാക്കുള്ളു, രാജ്യത്തിൻ്റെ. ഹല്ലേലൂയ, രാജ്യത്തിൻ്റെ വചനം. അതായത് ഈ വിതയ്ക്കപ്പെടുന്ന വചനം യേശുവിൻ്റെ ആണെന്നും ദൈവരാജ്യത്തിൻ്റേതാണെന്നും മനസ്സിലാക്കാത്തവൻ്റെ ഉള്ളിൽ നിന്നും ഇത് പിശാചെടുത്തുകൊണ്ട് പോകുന്നു. അത് അവിടെ എംബറ്റ് ആവുന്നില്ല, അവിടെയാണ് കാര്യം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇനി നമുക്ക്
നമ്മുടെ സിലബസിലേക്ക് വരാം. അതായത് അവിടെ നിന്ന് പറയുന്ന വാക്കുകൊണ്ട്, അവിടെ നിന്ന് ആരാണ്? അവിടെ നിന്ന് ദൈവരാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ വചനം ആണ് ഇതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് വിതയ്ക്കപ്പെട്ട വചനം വഴിയരികിൽ വീണ പോലെ, പറവകൾ എടുത്തുകൊണ്ട് പോകുന്ന പോലെ പിശാച് എടുത്തുകൊണ്ട് പോകുന്നു. രാജ്യത്തിൻ്റെ ഉണ്ടോ? ഒന്നാലോചിച്ച് നോക്കിയേ, സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ വചനമാണിത്, രാജ്യത്തിൻ്റെ ഒരേ ഒരു വാക്ക്. എന്നാൽ അതിൽ ഈ രഹസ്യം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. അപ്പം ഈ അന്നു വേണ്ട ആഹാരത്തിൽ നമ്മൾ അതിന് മുമ്പെല്ലാം പ്രാർത്ഥിച്ചു, അങ്ങയുടെ രാജ്യം വരണമേ. കണ്ടോ, അങ്ങയുടെ രാജ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യണത്? അങ്ങയുടെ രാജ്യത്തിൻ്റെ വചനങ്ങളുണ്ട്, അങ്ങയുടെ രാജ്യത്തിൻ്റെ നടപ്പാക്കുന്നത് വചനം. ദൈവരാജ്യം ഒരുവൻ, ദൈവരാജ്യം മത്തായി, മർക്കോസ് 4:36, മർക്കോസ് 4:36, ദൈവരാജ്യം ഒരുവൻ വയലിൽ വിത്ത് വിതച്ചതിന്, അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അതായത് നമ്മുടെ ആത്മാവിൽ ഈ യേശു പറയുന്ന വചനം വിതയ്ക്കപ്പെടുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ചു വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ബലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും കരുത്തും ബലവും എല്ലാം നമ്മുടെ ആത്മാവിൽ, ആത്മാവിൽ വിതയ്ക്കപ്പെടുന്ന വചനം. അപ്പോൾ ആ വചനം വഴിയരിയിൽ വീണു പോയി, പിന്നെ കുറേത് പാറപ്പുറത്ത് വീണു. അത് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയാണ്. ആത്മാവ് ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പാറപ്പുറത്ത് വീണ പോലെയാണ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് പോയി, പിന്നെ മുള്ളുകൾക്കിടയിൽ വീണു. വചനം കേട്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു, പക്ഷേ പ്രലോഭനങ്ങൾ, ധനാസക്തി, ആ ആസക്തി, ആസക്തികൾ വന്നതിനെ ഞെരുക്കി കളഞ്ഞു. എന്നാൽ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. കണ്ടോ, എന്തെല്ലാമാണ്? വചനം കേട്ട്, അത് നമുക്ക് ലൂക്കായിൽ എടുക്കണമെന്ന് നല്ലത്. ഈ മൂന്ന് സുവിശേഷത്തിലും ഓരോന്നിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ലൂക്കായിലാണ് അത് കുറേയും കൂടി. ലൂക്ക 8:15, വചനം കേട്ട്. കണ്ടോ, അതാണ് വചനം കേട്ട്. നല്ല വിത്തോ വീണതോ നല്ല നിലത്ത് വീണ വചനം കേട്ട്. കേട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ കാതുകൊണ്ട് കേൾക്കണതല്ല, കേട്ടു എന്ന് പറഞ്ഞാൽ അത് അവൻ നിശ്ചയിക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ മകനോട് പറയാണ്, മോനെ ഇന്ന് നീ കളിക്കാൻ പോകണ്ട കേട്ടോ. അവൻ കേട്ടോ? കേട്ടു. പക്ഷെ അവൻ ബാറ്റ് എടുത്തുകൊണ്ട് കളിക്കാൻ പോയി. ഹേയ്, നിന്നോടല്ലേ പറഞ്ഞത്? അവൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ? കേട്ടു. എന്നാൽ ഞാൻ പറഞ്ഞു, മോനെ ഇന്ന് നീ കളിക്കാൻ പോകണ്ട കേട്ടോ. അതെന്താ പച്ച? വേണ്ട, ഇന്ന് പോകണ്ട, ഇന്ന് ക്ലൈമറ്റ് ശരിയല്ല, എനിക്ക് തോന്നുന്നത് നീ കളിക്കാൻ പോകണ്ട. ഓക്കെ, എന്നാൽ അപ്പച്ചൻ പറഞ്ഞ മാറ്റി ചെയ്യാം. കണ്ടോ, അപ്പോൾ അതാണ് കേട്ടു. കേട്ടു എന്ന് പറഞ്ഞാൽ ചുമ്മാ കാതുകൊണ്ട് കേൾക്കണതല്ല, അതിനെ സ്വീകരിക്കുന്നതാണ്. സ്വീകരിക്കുന്നത്, ആ വചനം സ്വീകരിക്കണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന് നമ്മുടെ പ്രത്യുത്തരം കൊടുക്കണം. ഇതുകൊണ്ട് ഇവൻ കേട്ടു, കേട്ടിട്ട് ഒരു മിനിറ്റ് നിന്നു. അതെന്താ അപ്പച്ച? പോകണ്ടേ? എന്താ പോകണ്ടെന്ന് പറയണേ? അതിനെ കാരണം കൊണ്ടാണ്. ആ, എന്നാൽ ശരി, ഞാൻ പോണില്ല. ഇപ്പോൾ വചനം കേട്ടു. നമ്മളങ്ങനെ വചനം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിങ്ങനെ പറഞ്ഞു പോകുന്നു. പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുന്നത് അച്ഛൻ്റെ ജോലി, അച്ഛൻ പ്രസംഗിക്കണം, നമ്മളിങ്ങനെ ഇരിക്കണം, കേൾക്കണം. നമുക്കതിന് എന്താ പ്രത്യുത്തരം? അപ്പോൾ വചനം കേട്ട് ഉത്കൃഷ്ടവും അപ്പോൾ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. അത് നമ്മുടെ ഹൃദയത്തെ ഉത്കൃഷ്ടമാക്കുന്നു. അത് സംഗ്രഹിച്ച്, കണ്ടോ, സംഗ്രഹണം, ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നു.
അപ്പോൾ ഇതിപ്പോൾ ഒരു വചനത്തിനെ കുറിച്ചുള്ള ക്ലാസ് പോലെയായി. പക്ഷേ ഇവിടെയാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ അന്നന്ന് വേണ്ട ആഹാരം എന്നതിൻ്റെ ക്രിസ്തീയാർത്ഥം, ഏറ്റവും പ്രധാന അർത്ഥം. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇത് ഇപ്പോൾ വചനം ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. നമ്മളുടെ ആത്മാവിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ പോഷണം മറ്റൊന്നാണ്, മറ്റൊരു പോഷണമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും. ആത്മാവിന് വേണ്ട ഭക്ഷണത്തിൽ മറ്റൊന്നാണ്, ആത്മാവിന് വേണ്ട ഭക്ഷണമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും. അപ്പോൾ നമുക്ക് ദാനങ്ങൾ, ഫലങ്ങൾ നമുക്കറിയാം. ഗലാത്യ ലേഖനം 5:15 മുതലൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ 9 ഫലങ്ങൾ നമ്മുടെ ആത്മാവിന് ആവശ്യമാണ് പോഷണത്തിന്, ആത്മാവിന് കഴുത്ത് കിട്ടാൻ, ആത്മാവിൽ സ്നേഹം കൊണ്ട് നിറയാൻ, ക്ഷമയുണ്ടാകാൻ, ആത്മസംയമനമുണ്ടാകാൻ, ദേഷ്യമുണ്ടാകാതിരിക്കാൻ. അതിൻ്റെ ഒരു വിവരണമാണ് കൊരിന്ത്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 13 അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. സ്നേഹം കോപിക്കുന്നില്ല. സ്നേഹം കണ്ടു, അവിടെ 16 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. 1, സ്നേഹം ദയുള്ളതാണ്. 2, സ്നേഹം അസൂയപ്പെടുന്നില്ല. 3, സ്നേഹം ആത്മസംയമനം പ്രശംസ ചെയ്യുന്നില്ല. 4, സ്നേഹം അഹങ്കരിക്കുന്നില്ല. 5, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. 6, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. 7, സ്നേഹം കോപിക്കുന്നില്ല. 8, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. 9, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. 10, സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. 11, സ്നേഹം സകലതും സഹിക്കുന്നു. 12, കണ്ടോ, ഇത് മാത്രം പോരെ, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. 13, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. 14, സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. 15, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. 16 കാര്യങ്ങൾ. ഇത് ഓണ സദ്യയ്ക്ക് ചെറിയ ചെറിയ ഉപ്പേരി വിളമ്പിരിക്കുന്ന പോലെയും അവിടെ പിളഞ്ഞിരിക്കുന്ന പായസം പോലെയൊക്കെയാണ്. 16 കാര്യങ്ങൾ. ഇത് നിങ്ങളൊരു ഹോംവർക്കായിട്ട് എടുത്തുകൊണ്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും. ഇതോരോന്നും, സ്നേഹം ദീർഘക്ഷമ ഉള്ളതാണ്. എനിക്ക് ദീർഘക്ഷമയുണ്ടോ? ഇല്ല. അപ്പം എത്ര ശതമാനമില്ല, എത്ര ശതമാനമുണ്ട്? അത് മാർക്കിടൊരു കടലാസ്. സ്നേഹം ദയുള്ളതാണ്, എൻ്റെ അവസ്ഥ എന്താണ്? സ്നേഹം അസൂയപ്പെടുന്നില്ല, എൻ്റെ അവസ്ഥ എന്താണ്? ആത്മപ്രശംസ ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കിടണം, എന്നിട്ട് മനസ്സിലാവും എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻ്റ്. അപ്പോൾ സ്നേഹമാണ് അതിൻ്റെ മെയിൻ ഫ്രൂട്ട്. മറ്റെല്ലാ സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം ആ സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ആ സ്നേഹം എവിടെ ചെല്ലണം? അത് നമ്മുടെ ആത്മാവിൽ ചെല്ലണം. നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകണം അത്. ഇനി പെട്ടെന്ന്, നമ്മുടെ സമയം കഴിഞ്ഞു. പിന്നെ അടുത്തതാണ് യെശയ്യ 11:3 മുതൽ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, കണ്ടോ, അറിവിൻ്റെ ആത്മാവ്, വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്. 3, ഉപദേശത്തിൻ്റെ ആത്മാവ്. 4, ശക്തിയുടെ ആത്മാവ്. 5, അറിവിൻ്റെ ആത്മാവ്. 6, ദൈവഭക്തിയുടെ ആത്മാവ്. 7, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ 7 ആത്മാവിൻ്റെ ദാനങ്ങൾ. ഇതല്ലേ നമ്മുടെ ശക്തി? ഇത് മുഴുവനും നമ്മുടെ ആത്മാവിലേക്ക് വരണം. അപ്പോൾ അന്നന്ന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ആത്മാവിന് പോഷണം നൽകുന്ന വചനവും ആത്മാവിൻ്റെ പോഷണം തന്നെയായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ആത്മാവിൻ്റെ പോഷണം തന്നെയായ ഫലങ്ങളും ഇത്രയും കൊണ്ട് നിറയണം. ഇതുകൊണ്ടാണ് ഞാൻ ആ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കടലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തവർ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനത് തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ 0091-944-719-6033. അപ്പോൾ അതിൽ ഈ
ഈ ഭാഗം പ്രത്യേകം എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറയും. പിന്നെ അതിനുശേഷം വചനം കൊണ്ട്. ഓക്കെ, നമ്മളിവിടെ നിർത്തിയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നന്ദി. ഇനി ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഈശോയെ നന്ദി. നമുക്ക് നന്ദി പറയാം. ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവ് സാവധാനം പ്രാർത്ഥിക്കുമ്പോൾ, സൗകര്യമായില്ലേ, സാവധാനം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇവിടെ വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഇതോരോന്നും എടുത്ത് അങ്ങ് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ അരമണിക്കൂറാവും അവിടെ. വായു നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ശാലബല ഹലബല 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 ഹലബല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ആരാധന പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ, 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 അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം. ഇവിടെ എന്തോരം കാര്യങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാനുണ്ട്. അങ്ങയുടെ വചനം, അങ്ങയുടെ ആത്മാവ്, അങ്ങയുടെ ദാനങ്ങൾ, അങ്ങയുടെ എല്ലാ മറ്റേ ലോകത്തിലെല്ലാവർക്കും ഭോജനം കിട്ടുന്നതിനും എല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കണ്ടോ, ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളിത് വെച്ച് അങ്ങ് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ ഈ അടുത്ത് ഇംഗ്ലീഷിലേക്ക് കയറാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.